നമ്മളിതിനെ പടം പറയുമ്പോൾ നമ്മൾ വരുത്തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. കുഞ്ചാക്കോപ്പന്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ഷമി അപ്പനായിട്ട് വരും. ഇന്റർവെല്ലോ നമുക്കൊന്നും മനസ്സിലാവില്ല, ഇന്റർവെല്ലേക്കാ തുടങ്ങും. കിളിയെന്നെ പോയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ജ്യോതിർമയി പക്ക ഒന്നും പറയാം. എന്റെ പെർഫോമൻസ് ജ്യോതിർമയി, ശൃന്ദ, വീണ, നന്ദകുമാർ, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാം നമ്മളെ എന്തോ പറയാ, അമ്മമാരി നമുക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മമാരി ചില സീനുകളൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് അറിയാതെ അങ്ങ് കൈയടിച്ചു പോകും. അമ്മമാരി എണീറ്റ് നിന്ന് കൈയടിച്ചു പോകും. അങ്ങനെയായിരുന്നു എല്ലാവരും ഫുള്ളും അടുത്തെന്ത് അടുത്തെന്ത്ന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഫിലിം. പ്രതീക്ഷിക്കാൻ പറ്റാത്ത ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, ട്വിസ്റ്റ് ഡാൻസ് ഒക്കെ ഉണ്ട്. ജ്യോതിർമയും കുഞ്ചാക്കോ ബോബനാണ് മത്സരിച്ച് അഭിനയിച്ചത്. ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ചേ ഉള്ളൂവെങ്കിലും അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുഷിൻ ശ്യാമിന്റെ ബീജിയോ നന്നായിട്ടുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ എക്സ്പിറേഷൻ ലെവലില്ല. കാര്യം അമൽനിയതിനെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ വരുത്തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. അപ്പൊ ലാസ്റ്റ് നിമിഷം വരെ നമ്മളൊരു സസ്പെൻസ് കൊണ്ടുപോയിട്ട് നല്ല സസ്പെൻസ് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നുള്ള ഇത്ര നല്ല നടനെ യൂട്ടിലൈസ് ചെയ്തില്ലാന്ന് എത്തിയത്. പിന്നെ ഫീമെയിൽസ് ഒക്കെ നല്ലതായിരുന്നു. ജ്യോതിർമയി നല്ല പെർഫോം ചെയ്തു. സ്റ്റൈല് ടൈപ്പാണ്, ഫസ്റ്റ് ഹാഫ് അറിയാമല്ലോ എങ്ങനെയായിരിക്കും, കുറച്ച് ശോകം കൂടായിരുന്നു. സെക്കൻഡ് ഹാഫ് പക്ഷേ എൻ്റെ മോനെ രവി സാനം കിളി ജ്യോതിർമയി കിളി 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 എന്ന് പറഞ്ഞ അഭിനയവും ഇത്ര വർഷങ്ങൾക്ക് ശേഷം കുഞ്ചാക്കോവന്റെ ഭയങ്കര ട്വിസ്റ്റാണ്. കിട്ടില്ല പടമാണ് അമൽ തീരത്തിനോട് ടച്ച് ഉണ്ടല്ലോ ക്ലൈമാക്സിൽ കൊണ്ടുവച്ചത്. നമ്മൾ അമൽനീരന്റെ സിനിമ ഇങ്ങനെ ആയിരിക്കും, മീൻസ് മേക്കിംഗ്. ആ മേക്കിംഗ് വൈസാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. സ്റ്റോറി വൈസ് എനിക്ക് അത്രയ്ക്ക് സെറ്റ് ആയില്ല. പിന്നെ ജ്യോതിർമയി അടിപൊളിയായിട്ടുണ്ട്. ഭാര്യയെ കൊണ്ടുവരാൻ ഭർത്താവ് തന്നെ വേണ്ടി വന്നു. ജ്യോതിർമയി സൂപ്പർ, കുഞ്ചാക്ക അടിപൊളി, ഒരു രക്ഷയില്ല. തിയേറ്റർ മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. സ്ക്രിപ്റ്റും ഗംഭീരം. ഒബ്വിയസ്ലി നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ അമൽനീരദിന്റെ ഫ്രെയിംസ് ഒക്കെ മനോഹരമാണ്. സിനിമ ടോട്ടൽ മേക്കിംഗ് ഗംഭീര മൂവിയാണ്. ജ്യോതിർമയി ഒബ്വിയസ്ലി കുറേ കാലത്തിന് ശേഷം വന്നതാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ശരിക്കും ഇഷ്ടപ്പെടും. ടോട്ടലി അവരുടെ ക്യാരക്ടർ അതിൽ ശരിക്കും ഇറങ്ങി ചെന്ന് തന്നെ ക്യാരക്ടർ ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടലി മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു രക്ഷയില്ല, വേറെ ലെവൽ. അമൽനീര മാജിക്, ഒരു രക്ഷയില്ല. കുഞ്ചാക്കോന്റെ അഭിനയമൊക്കെ വേറെ ലെവൽ. നമ്മൾ കാണാത്തൊരു വിഷ്വൽ പടം. നമ്മൾ അമൽനീരദിന്റെ പടങ്ങളിൽ നമ്മൾ സാധാരണ അമൽനീരദിന്റെ പടം പോലെ തന്നെ അടിപൊളി മേക്കിംഗ് ആണ് പടം. അതുപോലെ തന്നെ ആ ഒരു വിഷ്വൽ എഡിറ്റ് ആയാലും ഒന്നും പറയല്ല, വേറെ ലെവല്. വരുത്തനെയും കാട്ടി വേറെ ലെവല് പടം. വരത്തിന്റെ ആ ഒരു ഇതുണ്ട്, അതായത് ആ ഫൈറ്റ് സീനൊക്കെ സെക്കൻഡ് ഹാഫോട് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയാണ്, ഒന്നും പറയില്ല. അമൽനീരദിന്റെ പടം തന്നെ അമൽനീരദ് മാജിക്. അമൽനീര കാരണം ഒരു സൈക്കോ ത്രില്ലർ നല്ല രീതിയിൽ നമുക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോവിലി പോകുന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ വ്യക്തത നമുക്ക് വരുന്നുണ്ട്. പക്ഷേ മജീഷ്യൻ, ആ ഒരു മജീഷ്യൻ തന്നെയാണ് അമൽനീരദ്. ആ മേക്കിംഗ് ഒക്കെ വളരെ പെർഫെക്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, എസ്പെഷ്യലി കുറച്ച് നാളുകൾക്ക് ശേഷം ജ്യോതിർമയായിട്ട് തിരിച്ചു വരുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അമേസിംഗ് മൂവി, നല്ല നല്ല സിനിമയായിരുന്നു. കിടിലമടമാണ് മേക്കിംഗ് കൊണ്ട് അടിപൊളിയായിട്ട് വർക്കായ പടമാണ്. അമൽനീരദിന്റെ ഒരു സാധനം അതിൻ്റെ അതുണ്ട്. നമ്മളെ അമൽനീരദിന്റെ എല്ലാ പടം കണ്ടാലും പുള്ളി മേക്കിങ്ങിൽ ഭയങ്കര ഡെലിവേറ്റ് ചെയ്ത് കൊണ്ടുവരും. സുശിൽ ജാമിന്റെ മ്യൂസിക്കും അതുപോലെ തന്നെ സൗണ്ട് മിക്സിംഗ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. കൊള്ളാം, എനിക്ക് നന്നായിട്ട് അമൽനീരദ് പടം പോലെയാണ്. സുശിൽ ശ്യാം നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫോമൻസസ്. കൊള്ളാം, കണ്ടോണ്ടിരിക്കും. അടിപൊളി പടം, വേർത്ത് വാച്ചിങ്. ജ്യോതിർമയി അടിപൊളിയായിരുന്നു പുള്ളിക്കാരി. ലൈക്ക് ഇറ്റ് വാസ് ബെസ്റ്റ്, ലൈക്ക് വേർത്ത് വാച്ചിങ്. സെയിം വേണ്ട, സെയിം കണ്ടന്റ്. നല്ല നല്ല പടം കണ്ട്, നല്ല കിടിലം ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് ഒക്കെ. നല്ല പടം, എനിക്ക് ലൈക്ക് നല്ല നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്യാമറ ലൊക്കേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഇതൊരു വൻ ഹിറ്റ് ആവുമെന്നുള്ളതിൽ ഏതൊരു സംശയം വേണ്ട. ഇത് ഇതിൽ കുഞ്ചാക്കോ ബോബൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമൽനീരദിന്റെ ഡയറക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല, എനിക്ക് അമൽനീരദിന്റെ പറയ വർക്ക് വെച്ചിട്ട് വലുതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ജ്യോതിർമയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സുഷിൻ ഷാമിന്റെ മ്യൂസിക്കും സൂപ്പർ ആയിട്ടുണ്ട്. കമ്പയർ ഒരു വരത്തൻ ഫീൽ ഒക്കെ ഉണ്ട് പടത്തിന്, ഈ സെറ്റിംഗ് ഒക്കെ ആയാലും. പക്ഷെ അതിനത്ര ഒന്നും തോന്നിയില്ല എനിക്ക്. പടം പറയേണ്ടതുണ്ടോ? ലെജൻഡിന്റെ പടം അടിപൊളി, രക്ഷയില്ല. ഫസ്റ്റ് നമുക്കൊരു സ്ലോ ഫേസ് ആയിട്ട് തുടങ്ങുമെങ്കിലും അവസാനം ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം, ഒന്നും പറയാനില്ല, അടിപൊളി. ജ്യോതിർമയ മാം 11 years കഴിഞ്ഞ ആ ഒരു നമ്മൾ ആ പാർട്ടിൽ തന്നെ കണ്ടിരുന്ന മാമിന്റെ ആ ഒരു ചേഞ്ച്, ഫുൾ സ്ക്രീൻ പ്രസൻസിലും ജ്യോതിർമയ മാമിനെ പൊളിച്ച് അടുക്കി തന്നെ പറയാം. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു.